എല്ലാവർക്കും നമസ്കാരം. വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാരന്റെ പശുവിന്റെ മൂക്കൂത്തുന്നതിനായിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഇതുക്ക് മുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവന്റെ ഒരു പശുവിനെ കൊടുക്കുന്ന കാര്യത്തിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കണം. അന്നപ്പോ ആള് സ്ഥലത്ത് ഉണ്ടായില്ല. അപ്പൊ അവന്റെ കയ്യിൽ വെച്ചൂരിൽ ഒരു ശ്വേത കപില ഒരു പശുക്കുട്ടിയുണ്ട്. അപ്പൊ അവളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടിക്കോളി. അപ്പൊ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക്. നമ്മളിതൊക്കെ മുമ്പ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഈ പശുക്കുട്ടിയുടെ അമ്മയാണ് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ ആൾക്ക് കൊടുക്കുവാൻ സാധിച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നതാണ്. ഇത് ശരിക്കും വെച്ചൂർ ഇനത്തിൽപ്പെട്ട ശ്വേത കപില എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. കപിലയിൽ തന്നെ ബ്രൗൺ കപിലയെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ വൈറ്റ് കളറിൽ ശ്വേത കപില എന്നൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഇനമാണ് കേട്ടോ ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ശ്വേത കപില എന്ന് പറഞ്ഞിട്ട് വേറെയുള്ള കൃഷ്ണ പോലുള്ള ബ്രീഡുകളെയൊക്കെ ഈ ഒരു വൈറ്റ് പാറ്റേണിൽ കണ്ടിട്ട് ഭയങ്കര വിലയിൽ കൊടുക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പശുവിനെ കണ്ടാൽ അറിയാൻ പറ്റുന്നതാ, ഇതിൻ്റെ കണ്ണുകൾ കണ്ടില്ലേ. ശ്വേത കപില എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ മാത്രമല്ല, കണ്ണുകൊണ്ടും ഒറ്റ കളറ് കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ കണ്ണ് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അത്യാവശ്യം ഫുള്ളി ഫീച്ചേർഡായ ഒരു പശുവാണ്, കണ്ടില്ലേ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കിയേ. എന്നാൽ ഇതിൻ്റെ തള്ളപ്പശു വൈറ്റ് ആയിരുന്നു. അതേപോലെ ഇതിനെ മേറ്റ് ചെയ്ത ബുള്ളും നല്ല റെഡ് കളറിലുള്ള ബുള്ളായിരുന്നു. എങ്കിൽ പോലും വളരെ അപൂർവമായിട്ടാണ് കപില എന്നൊരു കാറ്റഗറിയിൽ പശുക്കൾ പെടുക. ശരിക്കും ബ്രൗൺ കളറിലെ കപിലയേക്കാളും ഏറ്റവും കുറച്ചുകൂടി റെയറായിട്ട് കിട്ടുകയാണ് ഈ ശ്വേത കപില എന്ന് പറഞ്ഞ ഒരു ഇനം. ഇനമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഈയൊരു കളറ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പശുക്കുട്ടിക്ക് നിലവിൽ ഇപ്പോൾ 2 വയസ്സെടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മൂക്ക് കുത്തുക എന്നൊരു പർപ്പസോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയേക്കണേ. അപ്പോൾ ആളുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇതിനെ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് മൂക്ക് കുത്തി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പൊതുവേ ഇതിന് ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇതാ മൊത്തം പാടത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് ഇതിനെ അഴിച്ചു വിട്ടേക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സെയിം മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതാ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മൂക്ക് കൂത്താനായിട്ട് കൊണ്ടുവന്നേക്കണേ. ഇന്നിപ്പോൾ 7 mm കയറാണ് എടുത്തേക്കണേ. കയറിൻ്റെ എൻ്റെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ മൂക്ക് കൂത്തുന്നതിനുള്ള മെയിൻ ടൂള് നമ്മുടെ വാരിയാണ്. ഇതൊരു സാൻഡ് പേപ്പറാണ്. നിലവിൽ ഇതിൻ്റെ എൻഡൊന്ന് ഉരച്ച് ഷാർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ മെഴുകുതിരി ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ മൂക്ക് കൂത്താം. ഷാർപ്പ് ചെയ്യണം കേട്ടോ, ഇതിനെ ഇച്ചിരി കൂടി മൂർച്ച തപ്പിക്കേണ്ടതായത് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉരച്ച് നല്ലപോലെ ഷാർപ്പാക്കുവാണ്, കണ്ടില്ലേ എൻ്റെ ഇപ്പോൾ നല്ലപോലെ മൂർച്ച വന്നിട്ടുണ്ട്. മൂക്ക് കുത്തിയിട്ട് കയർ കയറ്റിയിട്ട് കണ്ടില്ലേ, ഒരു തരി ബ്ലഡ് പോലും വന്നിട്ടില്ല. കറക്റ്റ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് പോലും വലിയ കാര്യമായിട്ട് വരത്തില്ല. അത് നമ്മൾ വാരിക്ക് തന്നെ കുത്തുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ മൂക്കൊക്കെ കുത്തി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ അവൾക്ക് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇത്തിരി പേടിയായി. ഈ പറഞ്ഞ മാതിരി മൂക്ക് കുത്തിയ ഞാനാണല്ലോ, അതിൻ്റേതായ ഒരു ചെറിയ പേടി, അത്രേ ഉള്ളൂ. 1-2 ദിവസം കൊണ്ട് ആൾ സെറ്റ് ആയിക്കോളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതേപോലെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.